ഇന്നിനാ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ നെയ്യഡായിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു സ്പെഷ്യല് ഒരു ക്രീമി ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇത് മട്ടനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ചിക്കനും ബീഫും വെച്ചിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ മട്ടൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ലെയറാക്കിയിട്ടില്ല, നല്ലൊരു അടിപൊളി മട്ടൻ നെയ്യഡാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ നിൽക്കാനും ഒന്നും ആരും മറക്കണ്ട. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പർപ്പസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു കപ്പ് ആക്കാം, അതേപോലെ അതിൽ കുറയ്ക്കുകയും ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ 3/4 എടുത്തിരിക്കുന്നത്. 1 teaspoon ഉപ്പ് എടുത്തിട്ടുണ്ട്. 1/2 cup + 1/8 പാലാണ്. നിങ്ങൾക്ക് 1/2 cup പാലും 1/8 വെള്ളവും എടുക്കാം. പക്ഷെ ഞാനവിടെ ഫുള്ള് പാലെടുത്തേ ഉള്ളൂ. ഇനി ഇതിനൊരു മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം. 1/2 cup + 1/8 പാലും ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ക്രീമി ആയിട്ടുണ്ട്. കുറച്ചുകൂടിയും പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/8 കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇന്നുകൂടി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവിടെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ചുകൂടി ഒന്ന് ലൂസാകണം. ഈ ഒരു ടൈറ്റ് അല്ല വേണ്ടത്, കുറച്ച് ലൂസാകണം. അധികം ലൂസാവാൻ പാടില്ല, എന്നാൽ അധികം ടൈറ്റ് ആവാൻ പാടില്ല. കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ പാല് യൂസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ലൂസാകുന്നവരെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മള് ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മള് രണ്ടാമത്തെ ബാറ്ററി ഉണ്ടാക്കാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനൊരു സൈഡിലേക്ക് മാറ്റി. ബാറ്ററിനുള്ളതാണ്, 3 മുട്ട എടുത്തിട്ടുണ്ട്. 1/2 teaspoon ഏലക്കപ്പൊടിയാണ്, 1/2 teaspoon മഞ്ഞപ്പൊടി, ആവശ്യത്തിന്റെ ഉപ്പ്. ഇത് വീട്ടിൽ ഉണ്ടാക്കിയ ഏലക്കപ്പൊടിയാണ്. ഈ 3 മുട്ട നമുക്ക് മിക്സിയിലേക്ക് പൊട്ടിച്ചിട്ട് ഞാൻ അവിടെ പൊട്ടിച്ചിട്ടുണ്ട്. അതേപോലെ മഞ്ഞപ്പൊടി, അതുപോലെ ഏലക്കപ്പൊടിയുടെയും ഇട്ടിട്ട് നല്ലോണം ഇതിനെ സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അടിച്ചിട്ട്. 2 batter ഇവിടെ റെഡിയാണ്. നമ്മുടെ മുട്ടനെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 batter നമ്മളിവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കണം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്ത ഇങ്ങനത്തെ ഒരു കേക്ക് ടിന്നാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പരന്ന പ്ലേറ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അധികം ഉണ്ടാക്കുന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മാവിന്റെ അളവ് കുറച്ചത്. നിങ്ങളനുസരിച്ച് കൂട്ടി കൊടുക്കാം. നമുക്ക് ഇതിന്റെ ഫില്ല് നല്ല 3 medium size സവാള പൊടിയായി അരിഞ്ഞതാണ്. കുറച്ച് കൊറിയാൻഡറും കറിലീഫും ഉണ്ട്. ഒരു 1 medium size. പിന്നെ ഞങ്ങളുടെ മട്ടനെ എടുത്തിരിക്കുന്നത്. ബീഫ് എടുക്കാം, അതേപോലെ ചിക്കനും എടുക്കാം. ഞങ്ങളുടെ മട്ടന് കുറച്ച് മുളക് പൊടിയും കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിനെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണമെന്നല്ല, സൺഫ്ലവർ ഓയിൽ ആയാലും പറ്റും. ഇതിലേക്ക് നമ്മളിവിടെ മുറിച്ചെടുത്തിട്ട് സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് പറയാൻ മറന്നാണ്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ട്. ഇതിനെ നല്ലോണം വഴറ്റി എടുക്കണം. ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വഴന്നിട്ടുണ്ട്. ഇനി ക്യാരറ്റ് കൂടിയും വഴയുമ്പോൾ അങ്ങനെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒരു 2 minutes ഒന്ന് വാട്ടിയെടുക്കാം. പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ മട്ടനിൽ അത്യാവശ്യം എരിവുണ്ട്. അതുകൊണ്ട് മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. ക്യാരറ്റ് അതേപോലെ ഓപ്ഷണൽ ആണ്, വേണ്ടത് കിട്ടാൻ മതി. മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്യാസ് ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം. ഇതിലൊക്കെ നമ്മള് നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് മൈദന്റെ ബാറ്റർ ഒരു 1.5 spoon ഒന്ന് ഒഴിച്ചെടുക്കാം. നമ്മള് വലിയ കയ്യിലാണ് കേട്ടോ, അതിന്റെ അളവാണ് പറഞ്ഞത്. ഒരു കുറച്ച് കട്ടി, കുറച്ചധികം കട്ടി വെക്കും. ഇങ്ങനെ ഒരു ചെറിയൊരു ഈ ഒരു പരുവത്തിലാവുമ്പോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ശേഷം ഇതേപോലെ തിന്നായിട്ട് മുട്ടനെ മിക്സ് നമുക്ക് ഒഴിച്ചുകൊടുക്കാം. അധികം കട്ടി പാടില്ല ഒന്നിനും. 30 seconds ഒന്ന് അടിച്ച് ഒന്നാക്കിയെടുക്കാം. നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഓയിലൊന്ന് ഗ്രീസ്, നമ്മുടെ നെയ്യാണ് കേട്ടോ, നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മളെ മൈദന്റെ മാവ് ഒഴിച്ചെടുക്കാം. ഇത് 30 seconds വെച്ചിട്ടൊന്നും ചെയ്യരുത്, വെച്ചാൽ നമ്മളെ മസാല ഉള്ളിൽ പിടിക്കൂല.
നമ്മുടെ മസാല കുറച്ച് ചേർത്തിട്ട് കൊടുക്കാം. മസാല ഇട്ടിട്ട് ഇനി നമ്മുടെ മുട്ടെണ്ണ മിക്സ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് പരത്തിയിട്ട് മുട്ടെണ്ണ മിക്സ് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഓപ്പൺ ചെയ്തിട്ട് അടുത്ത ലെയറ് നെയ്യ് പറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ടന്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ മൈദമാവ് തന്നെ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇതേപോലെ ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചു വെക്കാം. 30 സെക്കൻഡ് മൂടി വെക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നുകൂടിയും നമ്മുടെ നെയ്യ് ഒന്ന് പരട്ടി കൊടുക്കണം. നെയ്യ് തന്നെ പരട്ടണം, എന്നാലേ അതിന്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നെയ്യ് ഒന്ന് പരട്ടി കൊടുക്കാം. മൈദന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ടന്റെ മിക്സ് കൂടിയും ബാക്കിയില്ല, ഒരു മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു സമയത്ത് തന്നെ ഡെക്കറേഷൻ ഉള്ളത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് കറി ലീഫും അതേപോലെ ക്യാപ്സിക്കോ എള്ളുമാണ് എടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ അല്ലാണ്ട് സെറ്റായാൽ പിന്നെ നമ്മുടെ ആ ഒരു ഡെക്കറേഷൻ ഇതിൽ പിടിക്കൂല. ഞാനിവിടെ ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കോ കറി ലീഫും കറുത്ത എള്ളുമാണ്. എള്ളല്ലെങ്കിൽ കരിഞ്ചീരകവും ചേർക്കാം. എന്റെ അതിൽ എള്ള ആയതുകൊണ്ട് ഞാൻ എള്ള ചേർക്കുന്നതുള്ളൂ. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇനി കുറച്ച് നെയ്യ് ഒന്ന് മുകളിൽ അവസാനമായിട്ടൊന്ന് പരട്ടി കൊടുക്കണം. എന്നിട്ട് ഇതിനൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം, സ്റ്റീം ചെയ്തെടുക്കണം. ഇതിന്റെ നല്ലോണം ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് കുക്കായി വന്നാൽ നമുക്കത് റെഡിയാന്ന് മനസ്സിലാവും. ഒരു 10 മിനിറ്റ് ആണ് ഇതിന്റെ ഒരു കുക്കിംഗ് ടൈം. ശേഷം നമ്മുടെ നെയ്യ് അട റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ടൂത്ത് പിക്ക് ഒന്ന് കുത്തിയാൽ അത് ക്ലിയർ ആയിരിക്കും. നമ്മുടെ നെയ്യട റെഡി ആയിരുന്നാണ്. ഇത് ചൂടോടൊക്കെ തന്നെ എടുക്കരുത്, ചൂട് തന്നാൽ ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിട്ടുവരും. ഈ കാണുന്നത് നമ്മുടെ നെയ്യ് അല്ല കേട്ടോ, നിന്റെ ആവിയാണ്. ഇനി ഇതൊന്ന് ചൂട് തന്നതിന് ശേഷം ഇതൊന്ന് വിട്ടു വന്ന ശേഷം കുളിക്കാം. ഇത് ചൂടോടൊക്കെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ലോണം ഉള്ളിലൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, നല്ല ലെയർ ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.